ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം തൂക്കിലേറ്റാൻ പോകുന്ന ആദ്യത്തെ സ്ത്രീയാണ് ഷബ്നം അലി. 2008 രാജ്യത്തെ നടുക്കിയ അംറോഹ കൂട്ടക്കൊല കേസിലെ പ്രതിയാണ് 34-കാരിയായ ഷബ്നം. ഷബ്നമിനെ വധിക്കാൻ മധുര ജയിലിൽ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പ്രതിയെ തൂക്കിലേറ്റുന്ന തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കുടുംബത്തിലെ 7 പേരെ കൊന്ന കുറ്റത്തിന് തൂക്കുകയറും കാത്തു കിടക്കുന്ന അവർക്ക് 12 വയസ്സുള്ളൊരു മകനുണ്ട്. അവൻ അമ്മയെ തൂക്കിലേറ്റാതിരിക്കാനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ മുന്നിൽ യാചിക്കുകയാണ്. തൻ്റെ അമ്മയുടെ സ്നേഹം നിഷേധിക്കരുത് എന്ന് പറഞ്ഞാണ് അവൻ ദയാഹർജി നൽകിയിരിക്കുന്നത്. 2008 ഷബ്നവും കാമുകൻ സലീമും തങ്ങളുടെ വിവാഹത്തിന് തടസ്സം നിന്ന 7 കുടുംബാംഗങ്ങളെ കൊന്നു. കൊലപാതകം നടന്ന ഉടനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ഷബ്നം 2008 ഡിസംബറിലാണ് ജയിലിൽ വെച്ച് മകനെ പ്രസവിച്ചത്. ഇനിയിപ്പോൾ ഷബ്നമിന്റെ മകന് എന്ത് സംഭവിക്കുമെന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ശിക്ഷിക്കപ്പെട്ട തന്റെ അമ്മയെ തൂക്കുമരത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള അവസാന ശ്രമം എന്ന നിലയിലാണ് മകൻ വിധി പുനർപരിശോധിക്കാനുള്ള അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഭവാംഗേരി എന്ന ഗ്രാമത്തിലാണ് ഷബ്നം ജനിച്ചത്. ഇംഗ്ലീഷിലും ഭൂമിശാസ്ത്രത്തിലും MA ബിരുദം നേടിയ വ്യക്തിയാണവൾ. കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ഗ്രാമത്തിലെ ഒരു സ്കൂളിൽ അധ്യാപികയായിരുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ ഷബ്നം പ്രിയങ്കരിയായിരുന്നു. നല്ല അനുസരണയുള്ള ഒരു മകളായിരുന്നു അവളെന്ന് ഷബ്നത്തിന്റെ അമ്മാവൻ സത്താർ അലി പറഞ്ഞു. എന്നാൽ കാമുകന് വേണ്ടി അവളുടെ കുടുംബത്തെ കൊലപ്പെടുത്താൻ കഴിവുള്ള ഒരു നെറികെട്ടവളായി അവൾ മാറുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2008 ഏപ്രിൽ 14, 15 തീയതികളിൽ രാത്രി ഷബ്നം അവളുടെ അമ്മ, അച്ഛൻ, 2 സഹോദരന്മാർ, സഹോദരി, കസിൻ, 10 മാസം പ്രായമുള്ള അനന്തരവൻ എന്നിവരെ പാലിൽ ഉറക്കഗുളിക കലക്കി മയക്കി കഴുത്തറുത്ത് കൊന്നു. അപ്പോൾ അവൾ 7 ആഴ്ച ഗർഭിണിയായിരുന്നു. കാമുകനായ സലീമുമായുള്ള ബന്ധത്തിന് എതിരായിരുന്നു ഷബ്നമിന്റെ കുടുംബാംഗങ്ങൾ. ഇരുവരും വ്യത്യസ്ത സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ നിന്നുള്ളവരാണ്. ഇരുവരുടെയും കുടുംബം തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു. ഷബ്നത്തിന്റെ കുടുംബം വലിയ ഭൂവുടമകളായിരുന്നു. അതേസമയം സലീം 6-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഒരു കൂലിപ്പണിക്കാരനായിരുന്നു അയാൾ. വിചാരണയ്ക്ക് ശേഷം ഷബ്നത്തിനെയും സലീമിനെയും 2010 കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇതിനുശേഷം ഉയർന്ന കോടതികളിൽ വിചാരണ തുടരുകയും അവിടെയെല്ലാം ഈ വിധി ശരിവെക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഒരു ദയാഹർജിയും തള്ളിപ്പോയി. അതോടെ അവരെ ശിക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അതേസമയം ജയിൽ മാനുവൽ അനുസരിച്ച് അന്തേവാസികളായ അമ്മമാർക്ക് 6 വയസ്സിന് ശേഷം കുട്ടിയെ കൂടെ നിർത്താൻ കഴിയില്ലെന്ന് അംറോഹയുടെ ശിശുക്ഷേമ സമിതി 2015 ഒരു പരസ്യം നൽകി. ഇതിനെ തുടർന്ന് കോളേജിൽ ഷബ്നമിന്റെ 2 വർഷം ജൂനിയറായി പഠിച്ചിരുന്ന ഉസ്മാൻ ഷബ്നത്തിന്റെ മകന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. അങ്ങനെ 6 വയസ്സുള്ളപ്പോൾ 2015 ജയിലിൽ നിന്ന് ആ കുട്ടി മോചിതനാവുകയും ഉസ്മാനോടൊപ്പം പോവുകയും ചെയ്തു. ഉസ്മാനും ഭാര്യയും അവനെ സ്വന്തം മകനെ പോലെ വളർത്തി. 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ അവരെ ചോട്ടെ മമ്മി, പപ്പ എന്ന് വിളിച്ചു. അമ്മ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണെന്ന് അവൻ അറിയാമെങ്കിലും തന്റെ അമ്മയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അവന് കഴിയുന്നില്ല. അമ്മയെ മോചിപ്പിക്കാനായി രാഷ്ട്രപതിയുടെ കരുണയും കാത്തു നിൽക്കുകയാണ് അവൻ എന്ന് ഉസ്മാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആ കുട്ടിയെ തന്റെ അമ്മയുടെ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാതെ ഈ ലോകത്തിൽ ഇന്നും അവശേഷിക്കുന്ന നന്മകളുടെ ഗുണപാഠങ്ങളും പകർന്നു നൽകിക്കൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ വളർത്തി വലുതാക്കുകയാണ് ഉസ്മാനും ഭാര്യയും.